റിയൽമിയുടെ റിയൽമി ട്വൽ ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി ട്വൽ ലൈറ്റ് എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലോ അല്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ് തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് റിയൽമി ട്വൽ ലൈറ്റില് ആറ് പോയിന്റ് ഏഴ് രണ്ട് ഇഞ്ചിന്റെ ഫുള്ള് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ വന്നേക്കാം ഇതിൽ എൽ സി ഡി പാനൽ വരാനാണ് സാധ്യത പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ബാത്ത് ആയിട്ടായിരിക്കും ും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം അതായത് ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലേതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ ഒക്കെ വരിക ഡയനാമിക് ആലന്റ് പോലുള്ള ഒരു ഫീച്ചറാണ് സൈഡ് മോണ്ടെഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വന്നേക്കാം ഐ പിറ്റി ഫോർ റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി പ്രോസറിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ യു എസ് സ്മാർട്ട് ഫോണിലെ സ്നാപ്ഡ്രാഗൺ സിക്സ് എയ്റ്റി ഫോ എന്നുള്ള പ്രോസസർ ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തിരക്കേടില്ലാത്ത ഒരു ഫോർ ജി പ്രോസസറാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈവ് ജി സപ്പോർട്ട് ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല മാക്സിമം ഫോർ ജി സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക പിന്നെ ത്രീ പോയിന്റ് ഫൈവും ജാക്കും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസേർട്ടിലെ റിയൽമി സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വന്നേക്കാം ക്യാമറയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നീട് ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത അമ്പത് മെഗാ പിക്സലും മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വന്നേക്കാം രണ്ടാമത് രണ്ട് മെഗാ പിക്സൽ ഒരു ഡെപ് സെൻസറും വന്നേക്കാം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരാൻ ചാൻസ് ഇല്ല പിന്നെ ഫ്രണ്ടിൽ എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത അയ്യായിരം എം എച്ച് ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും മുപ്പത്തിമൂന്ന് വാട്ടറിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ റിയൽമി സി സിക്സ്റ്റി സെവൻ ഫോർ ജി എന്നുള്ള സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും റീബ്രാൻഡ് ചെയ്തിട്ട് റിയൽമി ട്വൽ ലൈറ്റ് എന്ന പേരിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ റിയൽമി ട്വൽ ലൈറ്റ് ഫോർ ജി എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പറയാൻ കഴിഞ്ഞിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വിലയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം കഴിഞ്ഞിട്ടില്ല എന്നാലും റിയൽമി സി സിക്സ്റ്റി സെവൻ ഫോർ ജി എന്നുള്ള സ്മാർട്ട് ഫോൺ ഇന്തോനേഷ്യയിലൊക്കെ പതിനാലായിരം രൂപ പ്രൈസ് വെഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റില് ഈ ഫോണിന്റെ വില അത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല കാരണം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന റിയൽമിയുടെ ഫോണുകൾ ഇതിനേക്കാൾ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പം ഈ ഒരു സ്മാർട്ട് ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു പത്തായിരം പതിനൊന്നായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കൺഫർമേഷൻസ് ഒന്നുമില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും റിയൽമിയുടെ റിയൽമി ട്വൽവ് ലൈറ്റ് ഫോർ ജി എന്ന പുതിയൊരു സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക